മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ ഹുസ്മാൻ ബിൻ ഷാഫിഉ ബിൻ മുത്തലിബി അബു അബ്ദുള്ള അഷ്ഷാഫിഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധു, അദ്ദേഹത്തിന്റെ പിതൃവിപുത്രൻ, നാലിമാമുമാരിൽ ഒരാൾ. പാലസ്തീനിലെ ഗസയിൽ ഇജറ 150 അദ്ദേഹം ജനിച്ചത്. ആ വർഷത്തിലാണ് ഇമാം അബൂഹനീഫ മരണപ്പെടുന്നത്. അദ്ദേഹത്തെയും കൊണ്ട് തന്റെ ഉമ്മ മക്കയിലേക്ക് മാറി താമസിച്ചു. അവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കി. മുസ്ലിം ബിൻ ഖാലിദ് അസൻജി, സുഫിയാൻ ബിൻ ഉനൈന എന്നിവരിൽ നിന്നും അദ്ദേഹം അറിവ് നേടി. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് യാത്ര പോയി. അവിടെ വെച്ച് ഇമാം മാലിക്കിൽ നിന്ന് വിദ്യാഭ്യസിച്ചു. അദ്ദേഹത്തിന്റെ മുവത്വ എന്ന ഗ്രന്ഥം ഹൃദിസ്ഥമാക്കി. പിന്നീട് അദ്ദേഹം ഇറാഖിലേക്ക് ചെന്നു. ഇമാം മുഹമ്മദ് ബിനുൽ ഹസൻ റഹിമുള്ളയെ അധ്യാപകനായി സ്വീകരിച്ചു. അബ്ദുറഹ്മാൻ ബിനു മഹദി റഹിമുള്ള ഉസൂലുൽ ഫഖ്ഹിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം അർ-റിസാല എന്ന ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ഉസൂലുൽ ഫഖ്ഹിൽ വിരചിതമായ ഒന്നാമത്തെ ഗ്രന്ഥമാണ് അർ-റിസാല. അഹമ്മദ് ബിനു ഹംബൽ, അൽ ഹുമൈദി, റബീഉ ബിനു സുലൈമാൻ, അബൂ ഉബൈദ് തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇമാം അഹമ്മദ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലും റസൂലിന്റെ സുന്നത്തിലും അഗാധമായ അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു ഷാഫിഉ റഹിമഉള്ള. ഹദീസ് ഹസർ വിജ്ഞാനീയങ്ങളിൽ അനുകരണീയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പ്രസ്താവന ഇപ്രകാരമാണ്: ഹദീസ് സ്വഹീയായി ലഭിച്ചാൽ അതാണ് എന്റെ മദ്ഹബ്. ഇമാം ഷാഫിഉ റഹിമഉള്ള ദാനനിഷ്ഠനും ധീരനും ഉൾക്കാഴ്ചയുള്ളവനുമായിരുന്നു. അദ്ദേഹം സാഹിത്യ പാഠവുമുള്ള വ്യക്തിത്വമായിരുന്നു. ഇബ്നു ഹിഷാം പ്രസ്താവിക്കുന്നു, ഇമാം ഷാഫിഉയോടൊപ്പം ദീർഘനേരം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചെറിയൊരു ഭാഷാ വൈകല്യം പോലും ഞാൻ കേട്ടിട്ടില്ല. ഹിജറ 199 അദ്ദേഹം ഈജിപ്തിലേക്ക് ചെല്ലുകയുണ്ടായി. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ പുതിയ മദ്ഹബ് രചിക്കുന്നത്. ഇമാം ഷാഫിഉയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചോദിച്ച വ്യക്തിയോട് ഇമാം അഹമ്മദ് ഇപ്രകാരം പറയുകയുണ്ടായി, ഈജിപ്തിൽ വെച്ച് അദ്ദേഹം നടപ്പിലാക്കിയ ഗ്രന്ഥങ്ങളെയാണ് നീ ആസ്പദിക്കേണ്ടത്. ഇറാഖിൽ വെച്ച് പ്രസ്തുത ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകിയിരുന്നുവെങ്കിലും അവയ്ക്കനുസരിച്ച് വിധി പറഞ്ഞിരുന്നില്ല. എന്നാൽ ഈജിപ്തിലെത്തിയ ശേഷം അദ്ദേഹം അതനുസരിച്ചാണ് വിധി പറഞ്ഞിരുന്നത്. അൽ ഉമ്മു ഫിൽ ഫിഖ്, റിസാല ഫി ഉസൂലുൽ ഫിഖ്, ഇഖ്തിലാഫുൽ ഹദീസ്, അഹ്കാമുൽ ഖുർആൻ തുടങ്ങിയവയാണ് ഇമാം ഷാഫിഉയുടെ സുപ്രധാന ഗ്രന്ഥങ്ങൾ. ഹിജറ 204 ഈജിപ്തിൽ വെച്ചാണ് ഇമാം ഷാഫിഉ മരണമടയുന്നത്. അന്ന് 50 പ്രായമായിരുന്നു അദ്ദേഹത്തിന്. പ്രസ്തുത വയസ്സിനുള്ളിൽ അദ്ദേഹം അനേകം മത കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങളാണ് ദുനിയാവിൽ നിറച്ചുവെച്ചത്. ഇമാം അഹമ്മദിനോട് അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുള്ള ഇമാം ഷാഫിഉയെ പറ്റി ചോദിച്ചു, ആരായിരുന്നു ഇമാം ഷാഫിഉ? അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ധാരാളം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, മോനെ, ഭൂമിക്ക് സൂര്യൻ എന്ന പോലെ, ആളുകൾക്ക് ആരോഗ്യമെന്ന പോലെ സുപ്രധാനമായിരുന്നു ഇമാം ഷാഫിഉ. സൂര്യനും ആരോഗ്യത്തിനും പകരം വയ്ക്കാനായി മറ്റു വല്ലതുമുണ്ടോ എന്ന് നീ ആലോചിച്ചു നോക്കൂ. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ, അദ്ദേഹത്തിനു മേൽ അവന്റെ തൃപ്തിയുണ്ടാകട്ടെ. നേർമൊഴി, ജീവിത വഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.